തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ മുഖാമുഖം പരിപാടിയിലായിരുന്നു കെ സുരേന്ദ്രന്റെയും തോമസ് ഐസക്കിന്റെയും ഏറ്റുമുട്ടൽ. സംസ്ഥാനത്ത് യു ഡി എഫ് ദുർബലപ്പെട്ടെന്നും ഇത്തവണ എൽ ഡി എഫിന്റെ മുഖ്യെതിരാളികൾ എൻ ഡി എ ആണെന്നും കെ സുരേന്ദ്രൻ. തലസ്ഥാനത്തുൾപ്പെടെ വിവിധയിടങ്ങളിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ധാരണയിലാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരോപിക്കുന്നു. കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് പകൽ പോലെ വ്യക്തമാണ് തിരുവനന്തപുരത്തും പല തദ്ദേശ സ്ഥാപനങ്ങളിലും. അതേസമയം തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഒരു എതിരാളിയായി കാണുന്നില്ലെന്നായിരുന്നു മന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം. കേരളത്തിലെ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ ഇടതും വലതും തമ്മിലാണ്, തങ്ങൾ പ്രധാന എതിരാളികളാണെന്നത് ബി ജെ പിയുടെ ദിവാസ്വപ്നമാണെന്നും ഐസക് തിരിച്ചടിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ്. ഇതിലൊരു മൈനർ പ്ലെയർ മാത്രമാണ് ബി ജെ പി. ചില പോക്കറ്റിൽ അവർക്ക് ഒരു സ്വാധീനം തരാം, ബട്ട് അവർക്ക് ഒരു 12% വോട്ട് അല്ലെങ്കിൽ ശരാശരി ദീർഘനാളി നോക്കിയാൽ എത്തിച്ചേരാൻ പറ്റുന്നത്. സോ ദേ ആർ ഓൺലി എ മൈനർ പ്ലെയർ. അവര് ഒരു ദിവാസ്വപ്നമായിട്ട് ഇരിക്കുള്ളൂ, ഞങ്ങള് എന്തൊരു മെയിൻ പ്ലെയർ ആണെന്നുള്ളത്. ധനമന്ത്രിക്ക് വിദേശത്തുൾപ്പെടെ നിക്ഷേപമുണ്ടെന്ന ആരോപണം സുരേന്ദ്രൻ ആവർത്തിച്ചു. ഐസക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണ്. ഇഫ്ബി ഇടപാടിൽ ആരോപണ വിധേയനായിരിക്കുന്ന ശ്രീ തോമസ് ഐസക്കിന് വിദേശത്ത് സാമ്പത്തിക നിക്ഷേപമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന്റെ ഇടപാടുകൾ സംശയത്തിന് കൂടുതൽ ഇടം നൽകുന്ന നിലയിലേക്ക് വന്നിരിക്കുക. അതിന് തോമസ് ഐസക്കിന്റെ മറുപടി ഇങ്ങനെ. സുരേന്ദ്രനോട് പറയാനുള്ളത്, ഇ ഡി ഉണ്ടല്ലോ, സി ബി ഐ ഉണ്ടല്ലോ, എൻ ഐ ഉണ്ടല്ലോ, നിങ്ങൾ പറയുന്നതനുസരിച്ച് പ്രസ്ഥാനം ചെയ്തതുമായിട്ട് നടക്കുന്നവരാണെന്ന് കണ്ടുപിടിക്കുന്നത്. അത് വാജി പഠിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭൂരിപക്ഷം നേടുമെന്നും ഇടതു വലതു മുന്നണികൾ ഒരേ തൂവൽ പക്ഷികളാണെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.